പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻമാരുടെ പണിമുടക്ക് രണ്ട് ദിവസം പിന്നിട്ടു. കഴിഞ്ഞ 5 മാസമായി സ്റ്റൈപ്പൻഡ് ലഭിക്കാത്ത 2018 ബാച്ച് ഹൗസ് സർജൻമാരാണ് പണിമുടക്കുന്നത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻമാരുടെ പണിമുടക്ക് രണ്ട് ദിവസം പിന്നിട്ടു. കഴിഞ്ഞ 5 മാസമായി സ്റ്റൈപ്പൻഡ് ലഭിക്കാത്ത 2018 ബാച്ച് ഹൗസ് സർജൻമാരാണ് പണിമുടക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 20 ഹൗസ് സർജൻസി തുടങ്ങിയവർക്കാണ് 5 മാസത്തോളമായി സ്റ്റൈപ്പൻഡ് മുടങ്ങിയത്. 2018 ബാച്ചിലെ 60 ഹൗസ് സർജൻമാരാണ് ഇതിന്റെ പേരിൽ പണിമുടക്ക് നടത്തുന്നത്. മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഫീസ് നിരക്ക് സ്വകാര്യ മെഡിക്കൽ കോളേജിലെ നിരക്കിന് തുല്യമാക്കിയതിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചതിനെ തുടർന്ന് കേസിൽ അന്തിമവിധി ഉണ്ടാകുന്നതുവരെ വിദ്യാർത്ഥികളിൽ നിന്ന് ഫീസ് പിരിക്കരുതെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫീസ് അടക്കാത്തതിനെ തുടർന്നാണ് ഹൗസ് സർജൻമാർക്ക് സ്റ്റൈപ്പൻഡ് നൽകാത്തതെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം. എന്നാൽ 2018 ബാച്ചിന്റെ സീനിയർ ബാച്ചിന് കൃത്യമായി സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നുമുണ്ട്. ഇവരും കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഫീസ് അടക്കാത്തവരാണ്. സീനിയർ ബാച്ചിന് മാത്രം സ്റ്റൈപ്പൻഡ് നൽകാൻ സർക്കാർ നിർദ്ദേശത്തിനെ തുടർന്നാണ് ഇവർക്ക് സ്റ്റൈപ്പൻഡ് നൽകുന്നതെന്നും മറ്റുള്ളവർക്ക് നൽകാൻ പണമില്ലെന്നും സർക്കാരാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നു. ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് നേരിട്ട് നിവേദനം നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഇവർ പറയുന്നു. ഇതിനാലാണ് പണിമുടക്ക് നടത്തുന്നതെന്നാണ് ഹൗസ് സർജൻമാർ പറയുന്നത്. ഒരു റെസ്പോൺസും പലരും ആരുടെ ഭാഗത്തും ഇല്ലാത്തതുകൊണ്ട് സമരം ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. പല രോഗികളും ഇത് ഈ സമരം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഞങ്ങൾക്കറിയാം. ഹോസ്പിറ്റലിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ബുദ്ധിമുട്ടിക്കാനും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനും യാതൊരു താല്പര്യമില്ല. എത്രയും പെട്ടെന്ന് സമരം തീർക്കണമെന്ന് ഞങ്ങൾക്കും താല്പര്യം. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്നോ അധികൃത ഭാഗത്തു നിന്നോ ഈ സമരം തീർക്കണം എന്നുള്ളൊരു റെസ്പോൺസ് ഞങ്ങൾക്ക് കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ സമരം ഇനി തുടർന്നതായിരിക്കും. വിവേചനം അവസാനിപ്പിച്ച് സീനിയർ ബാച്ചിന് നൽകിയതുപോലെ തങ്ങൾക്കും സ്റ്റൈപ്പൻഡ് ലഭ്യമാക്കണമെന്നും സ്റ്റൈപ്പൻഡ് കിട്ടുന്നതുവരെ പണിമുടക്ക് തുടരുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പില്ലാത്തറ.